ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രശാന്ത് പൈലറ്റ് ആണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യമഹ RX100ന്റെ അത്യാവശ്യം പഴക്കമുള്ള തുരുമ്പിച്ച ഒരു ചേസുമായാണ്. അപ്പൊ ഈ ഒരു ചേസ് നമ്മൾ കംപ്ലീറ്റ് പെയിന്റ് റിമൂവർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കമ്പനി പ്രൈമറും അതേപോലെ കമ്പനി പെയിന്റൊക്കെ ചെയ്ത് ഒരിക്കലും തുരുമ്പ് പുറത്തേക്ക് വരാത്ത രീതിയിൽ ചേസിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് പെയിന്റ് ചെയ്യുന്ന ഒരു വീഡിയോമായാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് ഒരു മോട്ടോർ സൈക്കിള് റീസ്റ്റോറേഷൻ ചെയ്തെടുക്കല് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചേസ് പെയിന്റിംഗ് ആണ്. എന്നാൽ ആ ചേസ് പെയിന്റിംഗ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ പരിചയപ്പെട്ട എന്റെ കുറെ വണ്ടിയോട് പഴയ വണ്ടികളോട് അത്രയും ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവര് നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ട് അവർ വണ്ടി പെയിന്റ് അടിക്കുമ്പോൾ അവർ തന്നെ കംപ്ലീറ്റ് പെയിന്റ് റിമൂവറിൽ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. പിന്നെ ചില ആൾക്കാർ അവരെ വണ്ടി അവർ തന്നെ പെയിന്റ് അടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ വാട്സപ്പിലും എനിക്ക് ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ വണ്ടി പെയിന്റും അതേപോലെ റീസ്റ്റോറേഷൻ അതിന്റെ എല്ലാം ചെറിയൊരു ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ലെങ്തി വീഡിയോ ആണ്, ഒരുപാട് ടൈം ഉണ്ട്. അപ്പോ താല്പര്യം ഉള്ള ആൾക്കാർക്ക് ജസ്റ്റ് കാണാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോ. ഈ ചേസിന്റെ പല ഭാഗത്തും ഇതാ ഈ കാണുന്നത് പോലെ കംപ്ലീറ്റ് തുരുമ്പ് വന്ന് പല സ്ഥലത്തും ഇതാ ദ്രവിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ദ്രവിച്ചൊരു കുഴി പോലെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഇത് ക്വാളിറ്റി കുറഞ്ഞ പെയിന്റ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും പെട്ടെന്ന് ഈ ലെവലിലേക്ക് കാര്യം വരുന്നത്. അപ്പോ ഇതിന്റെ മുകളിൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് ഒന്നോ രണ്ടോ കോട്ട് ജസ്റ്റ് അടിച്ചിട്ട് കാര്യമില്ല. ഒരു ആറുമാസം ഒരു വർഷം അതിന്റെ ഉള്ളിൽ എന്ത് തന്നെയായാലും പെയിന്റിന്റെ അവസ്ഥ ഇതേ സ്ഥിതിയിലേക്ക് വരും. ചേസ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പെറാലാക്കിന്റെ ഒരു പെയിന്റ് റിമൂവറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പെയിന്റ് റിമൂവറിനെ കുറിച്ചിട്ട് ഒന്നിലധികം നല്ല വീഡിയോകൾ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ മുൻപേ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, പെയിന്റ് റിമൂവർ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ടും കൈക്ക് ഗ്ലൗസ് ധരിക്കണം. കാരണം ഞാൻ ഇതിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ്, എന്ന് വെച്ച് നിങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കരുത്, കാരണം നല്ല പണി കിട്ടും. ചേസിന്റെ എല്ലാ ഭാഗത്തും പെയിന്റ് റിമൂവർ തേച്ച് ഒരു 10 മിനിറ്റ് അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങണം. കാരണം ഇത് കുറെ ടൈം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉണങ്ങി പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യല് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും പെയിന്റ് റിമൂവർ ഇതിന്റെ മുകളിൽ തേച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ 10 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങണം. പെയിന്റ് റിമൂവർ ആക്കിയതിന് ശേഷം നമ്മൾ പെയിന്റ് ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ഒരു മെറ്റലിന്റെ ബ്രഷാണിത്. ഈ ബ്രഷ് വെച്ച് തന്നെയാണ് നമ്മൾ കൂടുതൽ ഭാഗം പെയിന്റും ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പെയിന്റ് ഇതാ ഇളകി വന്നിട്ടുണ്ട്. എന്നാൽ ഇതാ ഈ കാണുന്ന ഏരിയയിലും അതേപോലെ ഈ ഏരിയയിലൊക്കെ പെയിന്റിന് നല്ല പിടുത്താണ്. അപ്പോ ഇവിടെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ പെയിന്റ് റിമൂവർ തേച്ചു കൊടുക്കണം. പിന്നെ ഈ ഒരു ഏരിയയൊക്കെ പെയിന്റ് പെട്ടെന്ന് ഇതാ ഇളകി വന്നിട്ടുണ്ട്, പിടുത്തം കുറവാണ്. അപ്പോ ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി പെയിന്റ് റിമൂവർ തേച്ചു കൊടുക്കാം. Thank you.
ഇത് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ആ സ്ക്രബ്ബറാണ്. അപ്പോ നമ്മളെ മെറ്റൽ ബ്രഷിന്റെ റോൾ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ബ്ലേഡും സ്ക്രൂ ഡ്രൈവറും സ്ക്രബ്ബറും വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെയൊക്കെ കുറെ ഇടഭാഗമുണ്ട്. നമുക്ക് സ്ക്രബ്ബറോ അല്ലെങ്കിൽ മെറ്റൽ ബ്രഷോ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് തന്നെയായാലും പിന്നെ ഇതേപോലെ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ബ്ലേഡോ വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. ഇതാ ഈ കാണുന്നത് പോലെ നല്ല റിസ്ക് ആണ്. ഇതിന്റെ ഒരുപാട് ഉൾവശങ്ങളുണ്ട്. ഇങ്ങനെ ഉൾവശത്ത് ഇതുപോലെ അത്രയും റിസ്ക് എടുത്തിട്ട് വേണം നമ്മൾ പിന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വണ്ടി പെയിന്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് നല്ല കമ്പനി പെയിന്റ് അടിച്ചതാണെങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ചേസിന്റെ മുകളിലായി കഴിഞ്ഞാലും ചെറിയ സ്ക്രാച്ചും ഇതൊക്കെ വാട്ടർ പേപ്പർ ഉപയോഗിച്ചൊന്ന് നൈസാക്കിയിട്ട് അതിന്റെ മുകളിൽ തന്നെ പ്രൈമർ ചെയ്ത് അതിന്റെ മുകളിൽ തന്നെ നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് തന്നെയാലും ഓർമ്മിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഉപയോഗിച്ച മെറ്റൽ ബ്രഷിന്റെ കോലാണ് ഈ കാണുന്നത്. അപ്പോ ഇത് അവർ ചെയ്സ് വൃത്തിയാക്കുമ്പോൾ തന്നെ അതിന്റെ കംപ്ലീറ്റ് പല്ലും പോയിട്ടുണ്ട്. അത്രേ നടക്കൂലോ അത് ക്ലീൻ ചെയ്യാം. പിന്നെ അയർലിട്ടിന്റെ രണ്ട് പെറലാക്കിന്റെ പെയിന്റ് റിമൂവറാണ് ഈ ചെയ്സ് ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കുപ്പിയിൽ കാണുന്നത് ഡീസലാണ്. അപ്പൊ ഈ ഡീസൽ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം ചേസ്. അത്യാവശ്യം റഫായ ഒരു വാട്ടർ പേപ്പറാണ്. അപ്പൊ ഈ വാട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന തുരുമ്പും കാര്യം കംപ്ലീറ്റ് നമുക്കൊന്ന് ഉരച്ചു കൊടുക്കാം. പിന്നെ ഇത് സർഫാണ്. അപ്പോൾ സർഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കഴുകാൻ പോകുന്നത്. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് ചേസിന്റെ കംപ്ലീറ്റ് ഭാഗത്ത് നല്ല രീതിയിൽ ജസ്റ്റ് തേച്ചു കൊടുക്കണം. കാരണം ചേസിൽ ഓയിലോ അല്ലെങ്കിൽ പെയിന്റ് റിമൂവറിന്റെ ഒന്നും ഒരു പൊടി പോലും ഉണ്ടാവാൻ പാടില്ല പെയിന്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഒന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം. എന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് തന്നെയായാലും പ്രൈമറോ പെയിന്റോ ഇതിന്റെ മുകളിൽ ചെയ്തിരിക്കണം. കാരണം മൂന്നോ നാലോ ദിവസം കൂടി ഇത് പിന്നെയും വെച്ച് കഴിഞ്ഞാല് ആ ചെയ്സിന് കഴുകി വെച്ച ചെയ്സിന് തുരുമ്പ് വരും. പിന്നെ ആ തുരുമ്പ് കൂടി നമ്മൾ വൃത്തിയാക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു കാര്യം കൂടി എന്ത് തന്നെയാലും എല്ലാ സുഹൃത്തുക്കളും ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ ചെയ്സ് ഇത് കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കി ഇതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചെയ്സ് നമ്മൾ രാവിലെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി വൈകുന്നേരമാണ് തീർന്നത്. അത്രയും ടൈം എടുത്തിട്ടാണ് ഒരു ചെയ്സ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തത്. വീഡിയോയിൽ ഇതിന്റെ ചെറിയ ഭാഗമാണ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പെയിന്റിങ്ങിനെ കുറിച്ചിട്ട് നോക്കാം. പിന്നെ ഇതാ ഈ കാണുന്ന പിന്നെ ഭാഗത്ത് കംപ്ലീറ്റ് പെയിന്റ് നല്ലോണം ദ്രവിച്ചിട്ട് ഒരു കുഴി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെയിന്റ് നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു ആറോ അഞ്ചോ മാസം കഴിയുമ്പോൾ തന്നെ ഒരു കുമള പോലെ പെയിന്റ് പൊന്തി വരും. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങളെ വണ്ടിയിൽ നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ഫസ്റ്റ് പ്രൈമർ അടിക്കും. ഒരു പ്രൈമർ അടിച്ചതിന് ശേഷം നെക്സ്റ്റ് പ്രൈമർ പിന്നെ പിറ്റേന്നാണ് അടിക്കുന്നത്, പിറ്റേ ദിവസം. അത് കഴിഞ്ഞിട്ട് ഒരു നാലോ അഞ്ചോ ദിവസം കഴിയും. അതിനുശേഷമാണ് ബ്ലാക്ക് ചെയ്യുന്നത്. ബ്ലാക്ക് പെയിന്റ് ചെയ്തിട്ട്
ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും ഒരു ബ്ലാക്ക് ചെയ്യുന്നത്. ആ ബ്ലാക്ക് പെയിന്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നമ്മൾ അവിടെ വെക്കും. വെച്ചിട്ട് ചേസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യും. അതിനുശേഷം ഒരു കൂട്ട് പെയിന്റ് കൂടി നമ്മൾ ചെയ്യും. അങ്ങനെ നാലോ അഞ്ചോ കൂട്ട് പെയിന്റ് ആണ് നമ്മൾ ഒരു ചേസിന്റെ മുകളിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു മാസം കംപ്ലീറ്റ് ഏകദേശം ചേസിനെ നമ്മൾ നിരീക്ഷിച്ചിട്ട് അതിനുശേഷമാണ് റീസ്റ്റോറേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ചേസിനാണ്. നമ്മൾ ചേസിന് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കോട്ട് പ്രൈമർ പിയുലാണ് എടുത്തിരിക്കുന്നത്. ഇത് പിയുവിന്റെ ഹൈക്കോട്ട് വൈറ്റ് പ്രൈമറാണ്. ഒന്നാമത്തെ കോട്ട് പ്രൈമറിന്റെ വർക്ക് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ കോട്ട് പ്രൈമറിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കോട്ട് പ്രൈമറിന്റെ വർക്ക് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ചേസിനൊക്കെ ഉണ്ടാവുന്ന വെൽഡ് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്ത് കാണിക്കുന്ന കുറെ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ ഒന്ന് നീറ്റാക്കാൻ വേണ്ടിട്ട് നമ്മൾ എം സിയിൽ വെച്ചിട്ട് ഇതാ ഈ കാണുന്ന ഏരിയയിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കൂടുതൽ തുരുമ്പുള്ള ഭാഗത്ത് ഇതാ കുറെ ഡോട്ട് പോലെയുണ്ട്. അപ്പൊ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് പുട്ടി വെച്ചൊന്ന് ഫില്ല് ചെയ്യണം. അതിനുവേണ്ടി ഇതാ എടുത്തിരിക്കുന്നത് എൻ സി പുട്ടിയാണ്. എൻ സി പുട്ടി വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഫില്ല് ചെയ്ത ഈ പുട്ടിയൊക്കെ ഈ കാണുന്ന 400 വാട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് നൈസാക്കി എടുക്കണം. അതിനുശേഷം ഒന്നുകൂടി നമുക്ക് കഴുകിയെടുക്കാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പുട്ടി ഉരച്ച ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തൊന്നും കൂടി നമുക്ക് പ്രൈമർ ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പുട്ടി ഫില്ല് ചെയ്ത കംപ്ലീറ്റ് ഭാഗവും നമ്മൾ പ്രൈമർ ടച്ച് ആക്കി. ഇനിയിപ്പോ ബ്ലാക്ക് പെയിന്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാ പിയുവിന്റെ ഹൈക്കോട്ട് ഗ്ലോസി ബ്ലാക്ക് ആണ് ഇത്.
പിന്നെ ഇത് പിയുവിന്റെ തന്നെ ഹൈക്കോട്ട് മാറ്റ് ബ്ലാക്ക് ആണ്. അപ്പോ ഈ രണ്ട് പെയിന്റും മിക്സ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ കൂടുതൽ മാറ്റ് ബ്ലാക്കും കുറച്ച് ഗ്ലോസി ബ്ലാക്കും അങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഇത് ചേസിന് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാറ്റ് അല്ല, ഒരു ചെറിയൊരു ഷൈനിങ് കൂടി ഉണ്ടാവും. പ്രൈമറി ടച്ച് ആക്കിയതിനു ശേഷം ഒരു 4 ദിവസം കഴിഞ്ഞാണ് ഈ കാണുന്ന 1-ാമത്തെ കോട്ട് ബ്ലാക്ക് പെയിന്റ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ കോട്ട് ബ്ലാക്ക് പെയിന്റിന്റെ വർക്ക് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിതാ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് 2-ാമത്തെ കോട്ട് ബ്ലാക്ക് പെയിന്റ് ആണ്. 1 ആഴ്ച കഴിഞ്ഞാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് പെയിന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കോട്ട് ബ്ലാക്ക് പെയിന്റിന്റെ പണി ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചേസിനെ ഇവിടെ നിന്ന് എടുത്ത് ഇതാ ഈ കാണുന്ന റഫായ ഒരു ഏരിയയിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1-ാഴ്ചയോ 2-ാഴ്ചയോ ഈ ചേസ് ഇവിടെ തന്നെ നമ്മൾ വെക്കും പുറത്ത്. അപ്പോൾ എന്നിട്ട് ഇതിനെന്തെങ്കിലും ചെറിയ പെയിന്റ് പൊന്തി വരുന്നതോ അതേപോലെ എന്തെങ്കിലും ടോട്ട് പോലെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കും. നോക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് പെയിന്റ് കൂടി ചെയ്യും. അങ്ങനെ ഈ ചേസിന് ഒരു പ്രോബ്ലം ഒന്നുമില്ല ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മൾ റീസ്റ്റോറേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചേസ് അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാ ചേസിന്റെ നല്ലോണം തുരുമ്പുണ്ടായ ഈ ഭാഗത്ത് വളരെ ചെറിയ ഡോട്ട്, ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല, അപ്പോൾ 2-3 സ്ഥലത്ത് അങ്ങനെ ചെറിയ വളരെ ചെറിയ ഡോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നൈസ് പേപ്പർ ഉപയോഗിച്ച് നൈസ് ആക്കിയതിന് ശേഷം അവസാനത്തെ കോട്ട് 5-ാമത്തെ കോട്ട് ബ്ലാക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പെയിന്റിംഗ് വർക്ക് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് 2 കോട്ട് പ്രൈമറും അതിന്റെ മുകളിൽ 3 കോട്ട് ബ്ലാക്ക് പെയിന്റുമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പിയുവിന്റെ ഗ്ലോസി ബ്ലാക്കും അതേപോലെ മാറ്റ് ബ്ലാക്കും മിക്സ് ചെയ്താണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് മാറ്റ് ബ്ലാക്ക് അല്ല, ചെറിയൊരു ഷൈനിങ് ആ ചേസിന്റെ മുകളിൽ ഉണ്ടാകും. അപ്പോൾ ഇതാ ജസ്റ്റ് നിങ്ങൾക്ക് തൊട്ടോക്കി കഴിഞ്ഞാൽ നല്ല നൈസാണ്. അപ്പോൾ എന്തെങ്കിലും അഴുക്കലാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കഴുകി കളയാൻ പറ്റും. പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് നമ്മളെ വണ്ടീന്റെ ചേസ് മറ്റു ഭാഗങ്ങളിലും പിന്നെ ഈ പെയിന്റ് ലെയർ ലെയറായി ഒന്നിനു മുകളിൽ ഒന്നായി ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിഞ്ഞു വരില്ലെന്ന് പലർക്കും ഒരു സംശയമുണ്ട്. എന്നാൽ നിങ്ങളെ വണ്ടീന്റെ പ്രത്യേകിച്ച് ചേസിന്റെ മുകളിൽ കമ്പനി പ്രൈമറും അതേപോലെ കമ്പനി പെയിന്റും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നിനു മുകളിൽ ഒന്നായി ചെയ്യുമ്പോൾ ആ പെയിന്റ് അതിൽ സെറ്റ് ആവുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും പൊളിഞ്ഞു വരില്ല. നേരെ മറിച്ച് നിങ്ങൾ ലോക്കൽ പെയിന്റ് ആണ് ഇതിന്റെ മുകളിൽ ചെയ്യുന്നതെങ്കിൽ ഒന്നിനു മുകളിൽ ഒന്ന് ചെയ്യുമ്പോൾ പെയിന്റ് സെറ്റാവാൻ സാധ്യത കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ പിന്നീടൊപ്പം നോക്കുന്ന സമയത്ത് പൊളിഞ്ഞു വരാനും അതേപോലെ ഇളകി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ചേസിന്റെ മുകളിൽ നിങ്ങളെ ചേസിന്റെ മുകളിൽ 4-ഓ 5-ഓ 6-ഓ കോട്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാലും ചേസിന് കൂടുതൽ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് വണ്ടീന്റെ ചേസിന് ഒരു കാരണവശാലും തുരുമ്പ് വരില്ല, ഇതിന്റെ ലൈഫ് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫ്യൂൽ ടാങ്ക് അതേപോലെ സൈഡ് കവറിനും ഫ്യൂൽ ടാങ്കിനും നമ്മൾ ഒരു പ്രാവശ്യം കമ്പനി പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു 1-ഓ 2-ഓ വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നത്. ആ സമയത്ത് നൈസ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് നൈസാക്കിയതിന് ശേഷം അതിന്റെ മുകളിൽ മെറ്റാലിക് പെയിന്റ് ചെയ്ത് ഒരു 1-ഓ 2-ഓ കോട്ട് ക്ലിയർ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മളെ ബോഡി പാർട്സിന്റെ ലൈഫ് ഇവിടെയും കൂടുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു പ്രോബ്ലം വരാനില്ല. അതുകൊണ്ട് നിങ്ങൾ വണ്ടി പെയിന്റ് ചെയ്യുമ്പോൾ നല്ല കമ്പനി പെയിന്റ് മാത്രം ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തേക്ക് നിങ്ങൾക്ക് പെയിന്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ നിങ്ങൾ വണ്ടീന്റെ ചേസും മറ്റു ഭാഗങ്ങളും നിങ്ങൾ പെയിന്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഇതിൽ കാണുന്നത് പോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ കംപ്രസറും ഗണ്ണും കയ്യിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചെറിയൊരു പിന്നെ അറിവുണ്ടെങ്കിൽ
നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൽ കാണുന്നത് പോലെ ചേസൊക്കെ സുഖസുന്ദരമായിട്ട് പെയിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് ശ്രമിച്ചു നോക്ക്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിന് ഇപ്പോഴും ഒരുപാട് കമന്റ് വരുന്നുണ്ട്. കമന്റ് കൂടുതലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫോൺ നമ്പറും അഡ്രസ്സും തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ അവരാവശ്യം വണ്ടി റീസ്റ്റോറേഷൻ ചെയ്യണം എന്ന ആവശ്യമാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മളിപ്പം കസ്റ്റം വർക്ക് കംപ്ലീറ്റ് നിർത്തിയിട്ടാണുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നമ്മളെ കയ്യിലുള്ള വണ്ടിയൊക്കെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യും. അപ്പോൾ വീഡിയോസ് എന്ത് തന്നെയാലും കുറച്ച് വൈകി കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.